Hi friends, ellavarum sugamayirikkunnu ennu vishwasikkunnu. Innu njan nilkkunnathu ente garden il alla ṭo, njan nilkkunnathu ente sondam adukkalayil aanu. Appo adukkalayil enta karyam ennayirikkum karyundu. എൻ്റെ മകള് അലീന ഇപ്പൊ ഡിഗ്രി തേർഡ് ഇയറാണ് പഠിക്കുന്നത്. അവള് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് എന്ന് പറഞ്ഞ ഹോം സയൻസ് പോലെയുള്ള കോഴ്സ് തന്നെയാണ്. അപ്പൊ ആ കോഴ്സ് കഴിയാറായി. അപ്പോ എന്തായാലും നമ്മൾ പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ കുറച്ച് പാചകം കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാൻ പറ്റില്ലാത്ത കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് അതിനനുവദിച്ചുകൂടാ. നമ്മുടെ വീട്ടില് ഒരു കുടുംബത്തിൽ നമുക്ക് ഏറ്റവും നമ്മുടെ അവരുടെ വിജയം എന്ന് പറയുന്നത് ആ കുടുംബിനിക്ക് അല്ലെങ്കിൽ അവിടുത്തെ മകൾക്ക് നല്ല രീതിയിൽ പാചകം ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ പാചകം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തായാലും മകളെ പഠിപ്പിക്കേണ്ട സമയമായി. അപ്പൊ അപ്പോഴാണ് ഒരു ആശയം ഉണ്ടായത്, മോളോട് ഒരു ചാനല് നമുക്ക് തുടങ്ങാം, ഹോംലി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങാം. ആ ചാനലിൽ മമ്മി മമ്മിയുടെ കുറച്ച് ടിപ്സ്, നമ്മുടെ നാടൻ രുചികൾ, നമ്മുടെ അടുക്കളയിൽ നമ്മൾ ദൈനംദിനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, അവള് അവൾക്കൊന്നും പഠിപ്പിക്കാനും കൂടിയായിട്ട് നമ്മൾ കൂടുതലും പറഞ്ഞു കൊടുക്കുന്നില്ല, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുക്കളയിലെ ടിപ്സ് ഞാൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൂട്ടുകാർക്കും കൂടി സെൻഡ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ചാനൽ അവൾ തുടങ്ങിയിരിക്കുന്നത്. ഹോംലി ടിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങളെല്ലാവരും എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല, തർക്കേടില്ല, വലിയ കുഴപ്പമില്ലാത്ത അഭിപ്രായങ്ങളാണ് കിട്ടിയിരിക്കുന്നത് പാചകത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർഡൻ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എൻ്റെ പാചകം കൂടി നിങ്ങൾ ഇഷ്ടപ്പെടണം. ഞാൻ മോൾക്ക് പകർന്നു നൽകുന്ന അറിവുകൾ നിങ്ങൾക്കും കൂടി നൽകുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഡെയിലി നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കുന്ന കറികൾ, ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വിഭവങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ചാനൽ ഈ നമ്മുടെ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായം അറിയിക്കുക, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കറിയായ ഒരു വെജിറ്റബിൾ സ്റ്റൂ കറിയാണ്. അപ്പത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല നാടൻ വെജിറ്റബിൾ കറി കേട്ടോ. വെജിറ്റബിൾ സ്റ്റൂ കറിക്ക് നമുക്ക് ഒരു 5-6 ബീൻസ്, ഒരു ചെറിയ മീഡിയം ടൈപ്പ് ക്യാരറ്റ്, 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഇതാണ് വേണ്ടത്. ഈ വെജിറ്റബിൾസ് അതായത് ബീൻസും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. അധികം വലിപ്പം പോകാൻ പാടില്ല, അന്ന് തീരെ ചെറുതാകാനും പാടില്ല. ഒരു ചെറിയ കുക്കറിൽ ഈ വെജിറ്റബിൾ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മൾ അല്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് ഒരു വിസിൽ, അധികം വെന്ത് പോകാൻ പാടില്ലാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയാണ്. നല്ല മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ചെറുകി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ, അതായത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല സ്വാദാണ്, അതും നമുക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 2-3 കഷ്ണം കറുവപ്പട്ട, ഒരു 4 ഏലക്കായ, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം ടൈപ്പ് സവാള, കുറച്ച് കറിവേപ്പില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഇതൊക്കെ ഇട്ടാലാണ് സ്റ്റൂ കറിയുടേതായ ആ ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. അപ്പം നമ്മൾ സബോള അരിഞ്ഞിട്ടുണ്ടതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കനം കുറച്ച് അരിയാം കേട്ടോ. സബോള ഇതുപോലെ അരിയ, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്റ്റൂ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡാൽഡ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിറനെയ്യ്, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാൻ കുറച്ച് നിറനെയ്യും വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങയുടെ 1-ാം പാലാണിത്. 1-ാം പാല് നമ്മൾ നല്ല കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട്, പക്ഷേ 2-ാം പാല് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമുക്ക് ആ ചാറിൻ്റെ ആ അളവനുസരിച്ച് നമുക്ക് ഒഴിക്കാമല്ലോ. നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. 2 സ്പൂൺ നെയ്യും, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ. നമുക്ക് ആ ക്വാണ്ടിറ്റി അനുസരിച്ച് സവാള വഴറ്റാനായിട്ടുള്ള, സവാളയും മറ്റു കഷ്ണങ്ങളൊക്കെ ഇടാനുള്ള ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ നിറഞ്ഞത് തന്നെയാണ് നെയ്യ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് കറുകപ്പട്ട, ഏലക്കായ ഒന്നിടാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവാള ഇടാം. മൂത്ത് വരുന്നുണ്ട്,
അന്നത്തേക്ക് സവാള, ഈ ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റാൻ നമുക്ക്. വേപ്പിൻ്റെ ഇല, ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, അതുപോലെ കിസ്മിസും കൂടി ഒന്ന് വഴറ്റാം. ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഷുഗർ ഉണ്ടാക്കിയതിന് ശേഷം നെയ്യിൽ വറുത്തിട്ടാലും ടേസ്റ്റിയാണ്, നമുക്കിപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇതുപോലെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അണ്ടിപ്പരിപ്പിൻ്റെയും ആ കിസ്മിസിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് പോകുമ്പോഴേക്കും നമുക്കറിയാമല്ലോ, വഴറ്റ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്നത് 2 സ്പൂൺ നെയ്യും 1 സ്പൂൺ വെളിച്ചെണ്ണ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണയോ നെയ്യോ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളുണ്ടല്ലോ, നമ്മുടെ എന്താണ് ഗ്രീൻ പീസും ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും വേവിച്ചത് നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റാൻ പോവാണേ. നമ്മൾ അരിഞ്ഞ് വേവിച്ചെടുത്ത നമ്മുടെ കഷ്ണങ്ങൾ, അതായത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും നമ്മളിപ്പോൾ ഇതിനെ ഈ ഒരു കൂട്ടിലേക്ക്, നമ്മൾ സവാള ഒക്കെ വഴറ്റിയില്ലേ ആ ഒരു കൂട്ടിലേക്ക് നമ്മളിട്ട് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് അതിലുള്ള വെള്ളവും അതിൻ്റെ എല്ലാം ഒന്ന് വറ്റി ആ നെയ്യിലൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് മുറുകി വരുന്നതിന് ശേഷം നമുക്ക് തേങ്ങയുടെ 1/2 പാൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാം ആ നെയ്യിലും വെളിച്ചെണ്ണയിലും എല്ലാത്തിലും കിടന്ന് ഒന്ന് വഴണ്ട് നല്ല പരുവത്തിലായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തേങ്ങയുടെ 1/2 പാൽ ചേർക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്റ്റൂ കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ 1/2 പാൽ ചേർക്കുക. നല്ല അധികം വെള്ളത്തിൽ ഇത് കുറുകി, എന്താ പറയുക, വെള്ളത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല സ്റ്റൂ കറിക്ക്. അപ്പോൾ നമ്മൾ ആ വെള്ളം, പാലൊക്കെ എന്തോരം വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം കേട്ടോ. അത് കൃത്യമായൊരു അളവ് നമുക്ക് ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര ആളുണ്ടെന്നനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളക്കിട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് തിളക്കുക. സ്റ്റൂ കറിക്ക് ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ ഗുഡ് ഡേയുടെയോ അല്ലെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റോ ഏതെങ്കിലും 1, 2, 3 എണ്ണം ഇതിനകത്ത് നമ്മുടെ സ്റ്റൂ കറിയിൽ കലക്കി ഒഴിക്കാറുണ്ട്. ചിലവർ കോൺഫ്ലവറൊക്കെ കലക്കി ഒഴിക്കാറുണ്ട്, പക്ഷെ ഞാൻ ചേർക്കുന്നത് ഇതുപോലത്തെ ബിസ്ക്കറ്റാണ് കേട്ടോ. നമ്മൾ മിക്സിയിലേക്ക് ഇട്ട ബിസ്ക്കറ്റിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2/2 പാൽ കുറച്ചൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ബാക്കിയുള്ള പാല് നമ്മൾ അതിലേക്ക് ഒഴിച്ചതിന് ബാക്കിയുള്ള പാല് ഈ സ്റ്റൂ കറിയിലേക്ക് തന്നെ ചേർക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് അടിച്ച് അതിൻ്റെ പേസ്റ്റ് കൂടി നമ്മുടെ ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കൊഴുപ്പും നല്ലൊരു മണവും ഇതിനുണ്ടാവും കേട്ടോ. ആ ബിസ്ക്കറ്റ് ഞാനന്ന് മിക്സിയുടെ ജാറിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഈ അടിച്ചു വെച്ച ബിസ്ക്കറ്റിൻ്റെ പാലും കൂടി ഒന്ന്, ബിസ്ക്കറ്റ് അടിച്ച പാലും കൂടി ഒന്ന് ഒഴിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ കറിക്കൊരു കൊഴുപ്പും കിട്ടും, അതുപോലെ കറിക്കൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പ് ഒന്ന് പാകം നോക്കണം. അപ്പോൾ ഇതിന് ഇത്തിരി ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഒരു അല്പം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. മതിയാവുമായിരിക്കും, ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനുണ്ട്. നമ്മൾ ഇടുന്നു ചിലർക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം, പക്ഷെ എപ്പോഴും ഈ സ്റ്റൂ കറിക്ക് ഒരു ഇളം മധുരവും എന്നാൽ അധികം ഉപ്പ് കൂടാത്തൊരു പരുവാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റൂ കറിയാണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് തിളച്ച് ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ വെജിറ്റബിൾ സ്റ്റൂ കറി എല്ലാവർക്കും അതിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ നിലയേറിയ കമൻറ്റ്, ലൈക്ക് ഒക്കെ നൽകണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.